السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامة ومن كل شيطان وهام ومن كل عين لام ولا حول ولا قوة إلا بالله العلي العظيم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آله وأصحابه وأتباعه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولعنهم الله ولهم عذاب أليم. وقال نبينا وسيدنا محمد المصطفى صلى الله عليه وسلم أربع من كن فيه كان منافقا خالصا ومن كانت فيه خصلة منهن كانت فيه خصلة من نفاق حتى يدعها وإن صاما وصلى وزعم أن إنه مسلم إذا حدث كذبا وإذا اؤتمن خان وإذا عاهد غدرا وإذا خاصم فجرا. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا يا أمة سيدنا محمد ഏറ്റവും ബഹുമാനവും സ്നേഹവും ആദരവും നിറഞ്ഞ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വോയിസ് ഓഫ് റഹ്മാനിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ പരിശുദ്ധമായ റമദാനു ഷരീഫിൽ വളരെ പഠനാർഹമായ ക്ലാസുകളും സന്ദേശങ്ങളും ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പ്രതിസന്ധിയിൽ, പ്രയാസത്തിൽ, ഭീതിയിൽ കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്താകമാനം രാജ്യാതിർത്തികൾ വ്യത്യാസമില്ലാതെ, ഭാഷ വർഗ മതവ്യത്യാസങ്ങളില്ലാതെ മനുഷ്യ സമൂഹം മുഴുവൻ അള്ളാഹുവിന്റെ വലിയ വലിയൊരു പരീക്ഷണത്തിന് മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എല്ലാ രംഗത്തും വലിയ പ്രതിസന്ധി കാണുകയും എല്ലാ രംഗത്തും വലിയ പ്രതിസന്ധി അനുഭവിക്കുകയും
എന്തു ചെയ്യണമെന്നറിയാതെ സൃഷ്ടാവിന് മുമ്പിൽ ഒരു സൃഷ്ടിക്കുണ്ടാവുന്ന നിസ്സഹായത കൃത്യമായി ലോക സമൂഹം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടുകൊണ്ട് പോലും കാണാൻ കഴിയാത്തൊരു വൈറസിന് മുന്നിൽ എല്ലാ പ്രതിരോധ മാർഗങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് ഏത് രൂപത്തിൽ പിടിച്ചു നിൽക്കാനാകുമെന്ന് ലോകരാജ്യങ്ങൾ ലോക സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമായി തിരിച്ചറിഞ്ഞ് റബ്ബിലേക്കുള്ള അങ്ങേയറ്റത്തെ മടക്കവും അല്ലാഹുവിലേക്കുള്ള ഖേദ പ്രകടനവുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമെന്ന തിരിച്ചറിവിലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വേദികളും സദസ്സുകളും ഇത്തരം പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും ഒക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ അർത്ഥത്തിൽ നമ്മിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സതിദ്ധമവുമായി മലയാളക്കരയുടെ അനുഗ്രഹീത സ്ഥാപനം 50 പതിറ്റാണ്ട് പിന്തുടരുന്ന മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ തറവാട് മുറ്റമെന്നറിയപ്പെടുന്ന കടമേടി റഹ്മാനിയുടെ പ്രിയപ്പെട്ട സന്തതികൾ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രിയപ്പെട്ട റഹ്മാനിമാരുടെയും സ്ഥാപനത്തിലെ പ്രഗത്ഭരായ വിദ്യാർത്ഥികളുടെയും ഒക്കെ സന്ദേശങ്ങൾ ലോകമെങ്ങുമാടുമുള്ള വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായി മുന്നോട്ടു പോകുന്ന വോയിസ് ഓഫ് റഹ്മാനിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഈ വിശുദ്ധമായ റമദാനിൽ എല്ലാം നിശ്ചലമായി പള്ളിയും മദ്രസയും എല്ലാ സംവിധാനങ്ങളും അടക്കപ്പെട്ട് ഒന്നിച്ചിരിക്കാനോ കാര്യങ്ങൾ പങ്കുവെക്കാനോ കൂട്ടായി ഒരു ദുആ നടത്താനോ ഒരു പ്രാർത്ഥന നിർവഹിക്കാനോ പോലും കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്ന വലിയ സുഹൃതങ്ങളുടെ ഭൂകാലമായ പുണ്യ റമദാൻ കടന്നു വന്നിട്ട് പോലും ആ റമദാനിന്റെ ഏറ്റവും മഹത്തായ 10 നമ്മൾ കടന്നിട്ട് പോലും പള്ളികളിലേക്ക് പോലും പോവാൻ കഴിയാത്ത ഈ ഘട്ടത്തിൽ വലിയ ആശ്വാസമായി വലിയ കുളിരായി ഇത്തരം സംഗമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഉദ്യമങ്ങൾ മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ അർത്ഥത്തിൽ നമ്മിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിദേശത്തും സ്വദേശത്തുമായി നമ്മുടെ നാടിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അത്താണിയും ആശ്രയവുമായ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലുമാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ ജോലിയില്ലാതെ ഭക്ഷണമില്ലാതെ രോഗം കൊണ്ടും ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മെ അറിയുന്നവർ നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ നമ്മുടെ നാടിന്റെ സഹകാരികൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ രക്ഷയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാ നിയമ തടസ്സങ്ങളും മാറിക്കിട്ടി അനായാസം നാട്ടിലേക്ക് വരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, സുദീർഘമായ ആമുഖമില്ലാതെ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മപ്രധാനമായ ഒരു വിഷയം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വളരെ അടിസ്ഥാനപരമായ വിഷയമായി ഒരു മുസ്ലിം ചിന്തിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും എല്ലാ സമയത്തും കരുതലോടെ നീങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയ സംബന്ധിയായുള്ള മർമ്മപ്രധാനമായ ചില ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിലൂടെ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ മനസ്സിലാക്കുവാനും നന്മയെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല കോടാനുകോടി സൃഷ്ടികൾ അല്ലാഹു പടച്ചിട്ടുണ്ട്. നമ്മളല്ലാത്ത മനുഷ്യരല്ലാത്ത നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും കാണാത്തതുമായ ചലിക്കുന്നതും ചലിക്കാത്തതുമായ ധാരാളം സൃഷ്ടികൾ അല്ലാഹു പടച്ചിട്ടുണ്ട്. പക്ഷെ ആ സൃഷ്ടികളിൽ അല്ലാഹു ഒരു പ്രത്യേകത കൊടുത്ത് ആദരിച്ചവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്.
ശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹു വ്യക്തമായത് സൂചിപ്പിച്ചു, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിട്ടുണ്ട്, അവർക്ക് നാം ബുദ്ധി നൽകിയിട്ടുണ്ട്, അവർക്ക് നാം വിവേകം കൊടുത്തിട്ടുണ്ട്. മറ്റു സൃഷ്ടികളിൽ നിന്ന് മനുഷ്യർ അള്ളാഹു വേർതിരിച്ച് നിർത്തുകയാണ്. മനുഷ്യർ അള്ളാഹു പ്രത്യേകതയും ആദരവും അള്ളാഹു നൽകുകയാണ്. എന്നാൽ ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ, ലോകത്തുള്ള കോടാന് കോടി മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ആദരവ് നൽകിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ബഹുമാനം നൽകിയവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ഈമാൻ അല്ലാഹു കൊടുത്ത ആളുകൾ, അല്ലാഹുൽ വിശ്വസിക്കാൻ സൗഭാഗ്യം നൽകിയ ആളുകൾ, അല്ലാഹുവിന്റെ മഹാന്മാരായ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കാൻ സൗഭാഗ്യം കിട്ടിയവരും, എന്തൊക്കെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്, ഈമാൻ പൂർത്തിയാവാൻ എന്തൊക്കെയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്, അത് മുഴുവനും വിശ്വസിച്ച് ഈമാൻ എന്ന് പറയുന്ന വലിയ സൗഭാഗ്യത്തെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ സൗഭാഗ്യം ലഭിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം ബഹുമാനിച്ചവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് എത്ര എത്ര ആളുകൾ കടന്നുപോയിട്ടുണ്ട്, മഹാന്മാരായ പ്രവാചകന്മാരുടെ അവരുടെയൊക്കെ മക്കളായും അല്ലാതെയും ബന്ധുമിത്രാദികളായും അല്ലാതെയും ലോകത്ത് വലിയ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചു പോയ എത്രയെത്രയോ ആളുകളുണ്ട്. പക്ഷേ ആ ആളുകൾക്കൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകാത്ത വലിയ ഒരു സൗഭാഗ്യം ഈമാൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ ഈമാൻ കിട്ടിയവരെ അല്ലാഹു പ്രത്യേകം ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കു, വിശുദ്ധമായ ഖുർആനിൽ കാണാലോ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, ഹൃദയത്തിൽ ഈമാൻ ഉള്ളവരാണെങ്കിൽ, അല്ലാഹുവിനെ കൊണ്ടുള്ള അചഞ്ചലമായ വിശ്വാസമുള്ളവരാണെങ്കിൽ, ലോകത്ത് ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത, ലോകത്ത് നിങ്ങൾ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത അത്രയും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കാനുള്ള വലിയ സൗഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസം, ഈമാൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വിശുദ്ധമായ ഖുർആൻ നമുക്ക് കാണാൻ കഴിയൂലേ, യാ അയ്യുഹല്ലദീന ആമനൂ, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച കൂട്ടരെ, ഈമാനുള്ള കൂട്ടരെ എന്ന് വിശുദ്ധമായ ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് കാണാലോ. നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് പോലും അല്ലാഹു നിർബന്ധമാക്കിയത് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം, വിശ്വസിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ, ഈമാൻ കളങ്കമില്ലാതെ സൂക്ഷിക്കുകയും ആ ഈമാൻ കൃത്യമായി ഹൃദയാന്തരങ്ങളിൽ ഈമാൻ കത്തുജ്വലിച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നോമ്പിനും അവരുടെ നിസ്കാരത്തിനും എല്ലാ സൽക്രമങ്ങൾക്കും വല്ലാത്ത അനുഭൂതിയും വല്ലാത്ത ആശ്വാസവും ഹൃദയാന്തരങ്ങളിൽ വല്ലാത്ത കുളിരും ഉണ്ടാകുമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ നമ്മൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വലിയ ആദരവും ബഹുമാനവും വലിയ സൗഭാഗ്യവുമാണ് ഈമാൻ. എന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസം, ആ ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ, ആ ഈമാൻ യാതൊരു പാകപ്പിഴവും ഇല്ലാതെ അവസാന സമയത്ത് സയ്യിദുനാ അസ്റായിൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ, നമ്മുടെയൊക്കെ അവസാന സമയത്ത് സക്കറാത്തിന്റെ വേളയിൽ നഷ്ടപ്പെട്ടു പോകാതെ ആ അവസരം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മുതലാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈ ഈമാൻ കൊണ്ടാണ് ലോക മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ലോകത്തെ എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തിയത് ഈമാൻ എന്ന വജ്രായുധം കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്കറിയില്ലേ, മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ അനുസ്മരിച്ച ആളുകളാണല്ലോ നമ്മൾ, മഹാന്മാരായ അസ്ഹാബുൽ ബദറിനെ സ്മരിച്ചവരാണല്ലോ നമ്മൾ. വിശുദ്ധമായ റമദാനിൽ നോമ്പ് നോറ്റ് ആയിരക്കണക്കിന് വരുന്ന സർവായുധ വിഭൂഷിതരായ സൈന്യത്തോട് പോരാടാൻ
നോമ്പ് നോറ്റ് ക്ഷീണിതരായ ആയുധമില്ലാതെ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ട സുഹാബി വൈദ്യന്മാരെ പ്രേരിപ്പിച്ചത് ഉള്ളിന്റെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന ഈമാനായിരുന്നല്ലോ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ബദർ എന്ന് പറയുന്ന രണാങ്കണത്തിൽ ശത്രു സമൂഹത്തോട് പോരാടി വിജയം നേടാൻ പ്രിയപ്പെട്ട സുഹാബി വൈദ്യന്മാരെ പ്രേരിപ്പിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെട്ടു പോവാതെ നമ്മൾ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട നമുക്ക് കിട്ടിയ വലിയ സൗഭാഗ്യമാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈ ഈമാൻ യാതൊരു പാകപ്പുഴവുമില്ലാതെ നമ്മുടെ മരണം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം, അല്ലാഹു തൗഫീക് നൽകട്ടെ. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കണം, ഈ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ എന്ന് പറഞ്ഞാൽ ഈ ഈമാനിൽ യാതൊരു പാകപ്പുഴവും നമുക്ക് സംഭവിച്ചു പോകാൻ പാടില്ല, അല്ലാഹു തൗഫീക് നൽകട്ടെ. എന്നാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ഈ ഈമാനിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഈ വിശ്വാസത്തിൽ പലപ്പോഴും നമുക്ക് പാകപ്പെടവോട് സംഭവിച്ചു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓരോ ആരാധനാ കർമ്മങ്ങളെ പോലും ആസ്വദിച്ച് നിർവഹിക്കാൻ നമുക്ക് കഴിയാത്തത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ശുദ്ധമായ ഖുർആൻ ലോകത്തെ എല്ലാ ടെൻഷനുകൾക്കും, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കും, മാനസികമായ എല്ലാ വേവലാതികൾക്കും നമുക്ക് നൽകിയ ഏറ്റവും വലിയ മരുന്നാണ് ദിക്ർ എന്ന് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ ടെൻഷനുകൾക്കുള്ള മരുന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. മനോവിഷമങ്ങൾക്കുള്ള, മനോവ്യാധികൾക്കുള്ള മരുന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അലാ ബിദിക്രില്ലാ, അല്ലാഹുവിനെ സ്മരിച്ചാൽ, അല്ലാഹുവിനെ ഓർത്താൽ, റബ്ബ് സുബ്ഹാനഹു വതആല ഓർത്ത്, അല്ലാഹുവിനെ ഓർത്ത് കഴിഞ്ഞാൽ തത്മഇന്നുൽ ഖുലൂബ്, അത് ഹൃദയത്തിന് സമാധാനവും ഹൃദയത്തിന് വല്ലാത്ത ആശ്വാസവും പകരുമെന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ ചിന്തിച്ചു നോക്ക് നിങ്ങൾ, ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ എന്ന് പറയുന്നത്, ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ നിസ്കാരമല്ലേ? അള്ളാഹുനെ ഓർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ നമുക്ക് കിട്ടുന്നത് നിസ്കാരത്തിലൂടെയല്ലേ? സുജൂദിന്റെ വേളയിൽ റബ്ബുമായി നമ്മൾ വല്ലാതെ അടുക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുനെ വല്ലാതെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ഓർമ്മകൾ ഇരച്ചു കയറുന്ന സന്ദർഭമല്ലേ സുജൂദിന്റെ വേള? ആ സുജൂദിന്റെ വേളകളൊക്കെ നിലനിൽക്കുന്ന നിസ്കാരം പോലും, ആ നിസ്കാരം നിർവഹിച്ചിട്ട് പോലും നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മുടെ മനോവിഷമങ്ങൾക്കും പരിഹാരമുണ്ടാവാത്ത ഈ കാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ ഈമാനൊന്ന് പരിശോധിച്ചു നോക്കണേ. എന്റെയും നിങ്ങളുടെയും ഈമാനിൽ പാകപ്പിടവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ? എന്റെയും നിങ്ങളുടെയും ഈമാനിൽ പാകപ്പിടവുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പഠിച്ചു നോക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ നിരന്തരമായി പരിശോധിക്കുകയും നിരന്തരമായി നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസത്തിൽ കാപ്പട്യത കലർന്നു പോകരുത്. നമ്മുടെ വിശ്വാസത്തിൽ കാപ്പട്യത കലർന്നു പോവാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബത്തൊക്കെ അതിനെ എന്തുമാത്രം ഗൗരവത്തിൽ സമീപിച്ചുവെന്നറിയുമോ? മഹാനായ സിദ്ദീഖ് തങ്ങൾ ഒരു ദിവസം വഴിയിൽ വെച്ച് ഹല്ലലാ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഹല്ലലാ തങ്ങൾ തന്നെ വിശദീകരിക്കുന്നത് കാണാം. ലഖിയനി അബൂബക്കർ റളിയല്ലാഹു അൻഹു, മഹാനായ സിദ്ദീഖ് തങ്ങൾ എന്നെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഫഖാല, എന്നോട് ചോദിച്ചു, കൈഫ അന്ത യാ ഹല്ലലാ, ഓ ഹന്നല, എന്തൊക്കെയുണ്ട് വിശേഷം? സ്വാഭാവികമായും കണ്ട മാത്രയിൽ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ തിരിച്ചതിന് മറുപടിയായി കുൽത്തു, ഞാൻ മറുപടി പറഞ്ഞത്, മുനാഫിഖായി പോയിട്ടുണ്ട് സിദ്ദീഖ് തങ്ങളെ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ മറുപടി തുറയുകയാണ്. ഈ സമയത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിരുന്ന്
പരിശുദ്ധ നബിയുടെ നാവിൽ നിന്നും ഒഴിയുന്ന പരിശുദ്ധമായ വചനങ്ങൾ എഴുതി വെക്കുന്ന മഹാന്മാരിൽ പെട്ട മഹാനായ മുനാഫിഖായി എന്ന വർത്തമാനം പറഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, സുബ്ഹാനല്ലാഹ് മാ തഖൂലു, എന്താണ് ഹംദല നിങ്ങൾ പറയുന്നത്? നിങ്ങളെ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. നാഫഖ ഹംദല, ഹംദല മുനാഫിഖായി പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഖുൽതു, ഞാൻ തിരിച്ചങ്ങോട്ട് മറുപടി പറഞ്ഞു, കഅൻ നകൂനു ഇൻദ റസൂലില്ലാഹ്. സിദ്ദീഖ് തങ്ങളെ, നമ്മൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഇരിക്കാറുണ്ടല്ലോ, സമയം ചെലവഴിക്കാറുണ്ടല്ലോ. അവിടുന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കുകയും കേൾക്കുകയും ചെയ്യാറുണ്ടല്ലോ. എന്നാൽ യുദക്കിറുനാ ബിൽ ജന്നതി വന്നാർ, മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തരാറുണ്ട്, വന്നാരി നരകത്തെ സംബന്ധിച്ചും പറഞ്ഞു തരാറുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് പോലെ പരിശുദ്ധമായ സ്വർഗത്തെ സംബന്ധിച്ചു പറഞ്ഞു തരാറുണ്ട്. പരിശുദ്ധമായ സ്വർഗത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ചും അതിന്റെ സുഖങ്ങളെ കുറിച്ചും പറഞ്ഞു തരാറുണ്ട്. അതുപോലെ നരകത്തിലെ ആദാവിനെ കുറിച്ചും നമുക്ക് ബോധ്യപ്പെടുത്തി തരാറുണ്ട്. നമ്മൾ കാണുന്നത് പോലെ ഉണ്ടാകും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ കണ്ണുകളിൽ നരകം ഇങ്ങനെ കാണാറില്ലേ, സ്വർഗത്തിന്റെ ചിത്രം നമ്മൾ ഇങ്ങനെ കാണാറില്ലേ? എന്നാൽ ഫഇദാ ഖറജ്നാ മിൻ ഇൻദി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നമ്മൾ പുണ്യ നബിയുടെ സവിധത്തിൽ നിന്ന് പുറത്തേക്ക് പോന്നാൽ, ആഫസ്നൽ അസ്വാജ വൽ ഔലാദ വൽ ഇആത്, നമ്മൾ നമ്മുടെ മക്കളുമായി ഇടപഴകുന്ന സന്ദർഭത്തിൽ, നമ്മൾ നമ്മുടെ ഭാര്യയുമായി ഇടപഴകുന്ന സന്ദർഭത്തിൽ, നമ്മുടെ ചരക്കുകളുമായി നമ്മുടെ ജീവിതോപാധി നീക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കച്ചവട ചരക്കുകളുമായി ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ നസീന കസീറാ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ നമ്മളെ ഉത്ബോധിപ്പിച്ച പല കാര്യങ്ങളും നമ്മോട് മറന്നു പോവാറുണ്ടല്ലോ. ഖാല അബൂബക്കറിൻ, ഇത് കേട്ടപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമതായി പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രഖ്യാപനവുമായി കടന്നു വന്ന സന്ദർഭത്തിൽ പുണ്യനബി എന്തു പറഞ്ഞാലും അക്ഷരം പ്രതി ഒന്നും തിരിച്ചെന്താ അങ്ങനെ, അതിങ്ങനെ ആയിക്കൂടെ പുണ്യനബിയെ എന്ന് ചോദിച്ച് സംശയം പ്രകടിപ്പിക്കാതെ ആമൻ തുബീ, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് പറഞ്ഞ കാര്യം കൊണ്ട് ഞാനിതാ അക്ഷരം പ്രതി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ പറഞ്ഞു പോവുകയാണ്, ഫവല്ലാഹി ഹംദല ഹംദല, അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതുപോലെ നമുക്കും ഇതേ സാഹചര്യങ്ങൾ തന്നെയല്ലേ ഉണ്ടാവാറുള്ളത്? ഇതേ സാഹചര്യം തന്നെയാണല്ലോ നമുക്കും ഉണ്ടാവാറുള്ളത്. നമ്മളും പുണ്യനബിയുടെ സവിധത്തിൽ പോയിരിക്കാറുണ്ട്, പരിശുദ്ധ നബിയുടെ പരിശുദ്ധമായ വചനങ്ങൾ കേൾക്കാറുണ്ട്. ആ സമയത്ത് പലതും നമ്മുടെ കൺമുന്നിലൂടെ ഇങ്ങനെ മിന്നി പറയുന്നത് പോലെ അനുഭവപ്പെടും. പക്ഷേ പിന്നീട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നാൽ, ഭാര്യയെ കണ്ടാൽ, മക്കളെ കണ്ടാൽ, നമ്മുടെ കച്ചവട ചരക്കുകളുമായി ബന്ധപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എല്ലാം മറന്നുപോകുന്നൊരു ഘട്ടം നമുക്കും ഉണ്ടാകാം ണ്ടല്ലോ. അതുകൊണ്ട് നമ്മളും അപ്രകാരമല്ലേ എന്ന് ചോദിച്ച് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും മഹാനായ ഹംദല തങ്ങളും ഫന്തലത്തു അനാ വ അബൂബക്കറിൻ ഹത്താ ദഖൽനാ അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടുപേരും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് പോവുകയാണ്. ഫഖുൽതു, എന്നിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, ഹംദല തങ്ങൾ പറയുകയാണ്, നാഫഖ ഹംദല, പുണ്യനബിയെ ഹംദല മുനാഫിഖായിട്ടുണ്ട്. യാ റസൂലല്ലാഹ്,
പരിശുദ്ധ പ്രവാചകരെ ഹല്ലല മുനാഫിഖായിട്ടുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ പോയി പറയുകയാണ്. മാത്രമല്ല നകൂനു ഇൻദക, പുണ്യ നബിയെ നമ്മൾ അങ്ങയുടെ സവിധത്തിൽ ഉണ്ടാവാറുണ്ട്. അങ്ങ് സ്വർഗത്തെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലും നരകത്തെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലും കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അങ്ങയുടെ സവിധത്തിൽ നമ്മൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ വീട്ടിലേക്ക് പോയാൽ നസീന കസീറാ, ഏകദേശ കാര്യങ്ങളും നമ്മളോട് മറന്നു പോവാറുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഹല്ലല തങ്ങൾ തിരിച്ചങ്ങോട്ട് അങ്ങോട്ട് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ച് ഹല്ലല തങ്ങളോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും മറുപടി പറയുകയാണ്. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കുന്നു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരന്മാരുടെ കയ്യിലാണോ, അല്ലാഹു തന്നെയാണ് സത്യം. ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി വഫി ദിക്രി ലസ്വഹഫത്തുകുംൽ മലായികത്തു അലാ ഫുർശികും വഫി തുർഖികും ولكن يا حلل ساعة وساعة ലൗത്തതൂമൂന, നിങ്ങളങ്ങാൻ നിത്യമായി പോവുകയാണെങ്കിൽ നിങ്ങളങ്ങാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, ഞാൻ ഈ ഉപദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച്, ഒഫിദിക്കിരി, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് വഴിയിലൂടെയാണോ നിങ്ങൾ പോകുന്നത്, എങ്ങോട്ടേക്കാണോ നിങ്ങൾ പോകുന്നത്, ആ സമയത്തൊക്കെ സ്വാഫഹത്തുക്കുമുൽ മലായിക, മലക്കുകൾ നിങ്ങളെയൊക്കെ പരസ്പരം മുസാഫാത ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നിട്ട് ലാകിന്യാ ഹല്ലല സാഅതം വസാഅ, പക്ഷേ ഹല്ലല ചില സമയങ്ങളിൽ നമുക്ക് പലതുമായി ഇടപഴകേണ്ടി വരുന്ന സന്ദർഭം ഉണ്ടാകും. നമ്മുടെ ഭാര്യയുമായി ഇടപഴകേണ്ടി വരുന്ന സന്ദർഭം ഉണ്ടാകും, മക്കളുമായി ഇടപഴകേണ്ടി വരുന്ന സന്ദർഭം ഉണ്ടാകും, നമ്മുടെ കച്ചവട ചരക്കുകളുമായി ബന്ധപ്പെടേണ്ടി വരുന്ന സമയങ്ങളും ഉണ്ടാകും. ആ സമയങ്ങളിലൊക്കെ ഒരു പക്ഷേ ഇതൊന്നും കൃത്യമായി നിത്യമായി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ അർത്ഥമാക്കുന്ന രൂപത്തിൽ സാഅതം വസാഅ എന്ന് മഹാനായ ഹല്ലല തങ്ങളോട് മറുപടി പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം, സ്വഹാബത്തൊക്കെ ഭയപ്പെട്ടിട്ടുള്ളത് അവരുടെയൊക്കെ വിശ്വാസത്തിൽ നിഫാഖ് കലർന്നു പോകുന്നതിനെ വല്ലാതെ ഭയപ്പെട്ട സന്ദർഭം നമ്മൾ കാണുകയാണ്. അവർ വല്ലാത്ത പേടിയോടുകൂടെ വിശ്വാസത്തിൽ കാപ്പിട്ടും കലർന്നു പോവാതിരിക്കാൻ വളരെ ഗൗരവത്തിൽ അവർ ശ്രദ്ധിച്ചിരുന്നു, അവർ സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയൂലേ. നമ്മൾ ചിന്തിക്കണേ, നിഫാഖ് എന്ന് പറഞ്ഞാൽ, കാപട്യം എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിൽ കാപട്യം കലർന്നു പോയാൽ അള്ളാഹു നമ്മക്ക് അതൃക്ഷിക്കട്ടെ. നിഫാഖ് കലർന്നു പോയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിഖ് എന്ന് പറയുമ്പോൾ, നിഫാഖ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുള്ളത് നിഫാഖ് എന്നാൽ കാപട്യം എന്നാൽ, മുനാഫിഖ് എന്ന് പറഞ്ഞാൽ കാപട്യം പ്രകടമാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ബുദ്ധിമുട്ടിച്ച ആളുകൾ ഉണ്ടായിരുന്നല്ലോ. പരിശുദ്ധമായ യുദ്ധങ്ങളുടെ സമയങ്ങളിൽ പോലും അവരെ പ്രയാസപ്പെടുത്തി ഉള്ളിലൊന്നും പുറത്തു മറ്റൊന്നും പ്രകടിപ്പിച്ച ആളുകളുണ്ടല്ലോ. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സുകളിലിരിക്കുകയും അതേസമയം ശത്രുക്കളോട് അഭേദ്യമായ ബന്ധം പുലർത്തുകയും ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ആ ആളുകളെ സംബന്ധിച്ചു മാത്രമാണല്ലോ മുനാഫിഖ് എന്ന് പറയുക എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധമായ ഖുർആൻ നമ്മൾ പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം, വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി വഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആരോട് പറയപ്പെട്ടാൽ, നിഫാഖുള്ള ആളുകളോട്, ആ മുനാഫിഖുകളെ സംബന്ധിച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ബുദ്ധിമുട്ടിച്ച പ്രയാസപ്പെടുത്തിയ മുനാഫിഖുകളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദൂ
നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, നിങ്ങൾ ഭൂമിയിൽ അക്രമം ഉണ്ടാക്കരുത്, പരസ്പരം ഫിത്നയും ഉണ്ടാക്കരുതെന്ന് പ്രഖ്യാപിക്കപ്പെട്ടാൽ അവർ പറയും ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറയപ്പെട്ടാൽ വഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, നമ്മൾ അവിടെ പ്രശ്നമുണ്ടാക്കാൻ, നമ്മൾ അവിടെ ഫസാദ് ഉണ്ടാക്കാൻ, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, നമ്മൾ സൽക്രമങ്ങളുടെ ആളുകളാണല്ലോ, നമ്മൾ സൽക്രമങ്ങളുടെ കൂട്ടരാണല്ലോ, നമ്മൾ നന്മയുടെ പക്ഷക്കാരാണല്ലോ എന്നവർ മറുപടി പറയും. പക്ഷേ അലാ ശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നു, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവരെത്ര നല്ലവരാണെന്ന് പ്രഖ്യാപിച്ചാലും, ഞങ്ങളാണ് നന്മയുടെ പക്ഷക്കാരെന്ന് പ്രഖ്യാപിച്ചാലും, നാടുകളിൽ പരസ്പരം ആളുകൾക്കിടയിൽ ഫിത്നയുണ്ടാക്കി, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി, മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും ഞങ്ങളാണ് നന്മയുടെ വക്താക്കൾ, ഞങ്ങളാണ് ശരിയുടെ ആളുകളെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ വിശുദ്ധമായ ഖുർആൻ ശരീഫ് അവരോട് പറയുന്നു, അലാ നിങ്ങൾ അറിയണേ, ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവർ തന്നെയാണ് ഫസാദ് ഉണ്ടാക്കുന്നവർ, അവർ തന്നെയാണ് ഫസാദ് ഉണ്ടാക്കുന്നവർ. വലാകില്ലാ യഷ്ഉറൂൻ, പക്ഷേ അവരത് അറിയുന്നുണ്ടാവില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുകയും സമൂഹത്തിൽ സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷേ വലാകില്ലാ യഷ്ഉറൂൻ, വിശുദ്ധമായ ഖുർആൻ ആ ആളുകളെ കുറിച്ച്, മുനാഫിഖുകളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഹുമുൽ മുഫ്സിദൂന, അവർ തന്നെയാണ് ഫസാദിന്റെ ആളുകൾ, അവർ തന്നെയാണ് ഭിന്നിപ്പിന്റെ ആളുകൾ എന്ന് വിശുദ്ധമായ ഖുർആൻ കൃത്യമായി നമ്മെ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് മഹാന്മാരായ മുഫസ്സിറീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് കാണാം, നസലത്ത് ഹാദിയിൽ ആയ ഈ പരിശുദ്ധമായ ആയത്തിറങ്ങിയിരിക്കുന്നത് ഫിൽ മുനാഫിഖീന, മുനാഫിഖുകളുടെ വിഷയത്തിലാണ്, നിഫാഖുള്ള കപട വിശ്വാസികളുടെ വിഷയത്തിലാണ് ഈ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. അലാഹദി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച കപട വിശ്വാസികളുടെ കാര്യത്തിലാണ് ഈ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയതെങ്കിലും, കൊല്ലു മങ്കാന, ആരൊക്കെയാണോ പിൽക്കാലത്ത് ഈ സ്വഭാവം വെച്ച് പുലർത്തുന്നവർ ആരൊക്കെ ഉണ്ടാകുമോ അവരുടെയൊക്കെ കാര്യത്തിൽ ഇലായവുമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ സമുദായങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആരുടെയൊക്കെ ഹൃദയത്തിലാണോ ഈ കാപട്യം കലർന്നു പോകുന്നത്, ആരുടെയൊക്കെ ഹൃദയത്തിലാണോ നിഫാഖ് വന്നു പോകുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ അവരൊക്കെ ഹുമുൽ മുഫ്സിദൂന, അവർ ഫസാദിന്റെ ആളുകളാണെന്നുള്ള വിശുദ്ധമായ ഖുർആനിന്റെ വാക്യം അവരെയും കൂടി സൂചിപ്പിച്ചാണെന്ന് മഹാന്മാരായ മുഫസ്സിറീങ്ങൾ സൂചിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ ആലോചിക്കണ്ടേ നമ്മൾ, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണ്ടേ നമ്മൾ, നിഫാഖ് കലർന്നു പോവാതിരിക്കാൻ, എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൽ കാപ്പട്ടിത കലർന്നു പോവാതിരിക്കാൻ എത്രമേൽ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധമായ ഖുർആൻ, നിഫാഖുള്ള ആളുകൾ ഹൃദയത്തിൽ നിഫാഖുണ്ടായി കഴിഞ്ഞാൽ, ഹൃദയത്തിൽ കാപ്പട്ടിത കലർന്നു പോയി കഴിഞ്ഞാൽ, വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നൽ മുനാഫിഖീ والمنافقات في الدرك الأسفل من النار ഇന്നൽ മുനാഫിഖീന, തീർച്ചയായും മുനാഫിഖീങ്ങൾ, ഹൃദയത്തിൽ കാപ്പെട്ടതയുള്ള ആളുകൾ, ഫി ദർക്കിൽ അസ്ഫലി മിനൻ അവർ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല വലം തജിദ ലഹും നസ്വീറാ, നാളെ പരലോകത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ, പ്രയാസപ്പെട്ടു നിൽക്കുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാതെ, ആരോട് സഹായം ചോദിക്കണമെന്നറിയാതെ, എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ, ഒരു കൈ സഹായത്തിന് വേണ്ടി പരലോകത്ത് ഇങ്ങനെ വേവലാതിപ്പെടുന്ന സന്ദർഭത്തിൽ, വലം തജിദ ലഹും നസ്വീറാ, ഒരു സഹായിയെ പോലും അവരെത്തിക്കില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുകയാണ്. മാത്രമല്ലല്ലോ വിശുദ്ധമായ ഖുർആൻ മുനാഫിഖുകളെ സംബന്ധിച്ച് പല ഘട്ടങ്ങളിലായി പല രൂപങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയൂലേ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൽ ഈ കാപ്പട്യത കടന്നു വരാതിരിക്കാൻ, കലർന്നു പോവാതിരിക്കാൻ നമ്മൾ നിതാന്ത ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.
കാരണം മുനാഫിക്കുന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് അത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മഹാന്മാരായ സ്വഹാബത്തിനെതിരെ അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഉള്ളിലൊന്നും പുറത്തു മറ്റൊന്നും പ്രകടമാക്കി വഞ്ചിച്ചവരുടെ പേരല്ലേ മുനാഫിഖ് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല എന്ന് നമ്മൾ പഠിക്കണം. മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചതാണല്ലോ, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാ. നാലു കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാലു കാര്യങ്ങൾ സംഭവിച്ചാൽ, കാന മുനാഫിക്കൻ ഖാലിസ്വാ, അവൻ തനിച്ച മുനാഫിഖായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനി വമൻ കാനത് ഫീ ഖസ്ലതും മിൻഹുന്ന. ആ നാലു കാര്യങ്ങളിൽ നിന്ന് ഒന്ന് മാത്രമാണ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ, കാനത്തു ഫീ ഖസ്ലതും മിൻ നിഫാഖ്, നിഫാഖിൽ നിന്ന് ഒരു ഭാഗം ജീവിതത്തിൽ കൊണ്ടു നടന്നവനായി അവൻ മാറുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒന്ന് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ, വ ഇൻ സ്വാമ, അവൻ നോമ്പ് നോറ്റാലും ശരി, അവൻ റമദാനു ശരീഫിന്റെ 30 പകലിലും നോമ്പനുട്ടിച്ചവനാണ്, കൃത്യമായി ഒരു പോരായ്മയും ഇല്ലാതെ പരിശുദ്ധമായ റമദാനു ശരീഫിൽ നോമ്പനുട്ടിച്ച വിശ്വാസിയാണ്, മുസ്ലിമാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് കേട്ട ഉടനെ കൃത്യമായി 5 വക്തും നിസ്കരിച്ച് നിസ്കാരം നിർവഹിച്ചു പോരുന്നവനാണ്. എന്നാലും ശരീഫ് സഅമ അന്നഹു മുസ്ലിമുൻ, മാത്രമല്ല അവന്റെ പേര് ഷെരീഫുൻ കരീമുൻ റാഫിയുമാണെങ്കിൽ പോലും, വിശ്വാസിയാണ് മുസ്ലിമാണെന്നവൻ വാദിച്ചാൽ പോലും, എന്റെ പ്രിയപ്പെട്ടവരെ, കാന മുനാഫിക്കൻ ഖാലിസ്വാ, അവൻ തനിച്ച മുനാഫിക്കായിരിക്കുമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ നിഫാഖിനെ തൊട്ട് കാപ്പെട്ടത്തെ തൊട്ട് നമ്മെ അല്ലാഹു കാത്തിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് കാപ്പട്യം. ശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊനല്ലാഹ്, മുനാഫിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കാപട്യമുള്ളവർ എന്ന് സൂചി പറഞ്ഞാൽ അവർ അല്ലാഹുവിനെ വഞ്ചിക്കുന്നവരാണെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നിഫാഖ് കടന്നു വരാതിരിക്കാൻ വളരെ ഗൗരവത്തിൽ നിരന്തരമായി നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട അടയാളങ്ങൾ ഉണ്ടല്ലോ, മുനാഫിഖായി നമ്മൾ കരുതപ്പെടാൻ നിശ്ചയിക്കപ്പെടാൻ നമ്മൾ കാരണമാകുന്ന അടയാളങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ വഇൻ സ്വാമാ വസല്ലാ വസഅമ അന്നഹു മുസ്ലിമുൻ, മുസ്ലിമാണെന്ന് വാദിച്ചാൽ പോലും നിസ്കരിച്ചാൽ പോലും നോമ്പനുട്ടിച്ചാൽ പോലും, കാന മുനാഫിഖൻ ഖാലിസ്വാ, അവൻ തനിച്ച നിഫാഖുള്ളവനായിരിക്കുമെന്ന് സൂചിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ ഹദ്ദസ കദിബാ. ഒന്നാമത്തെ അടയാളം, മുനാഫിഖിന്റെ ഒന്നാമത്തെ അടയാളം, ഒരുപക്ഷെ കാലങ്ങളായി നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടുവരുന്ന ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ നമ്മൾ നിരന്തരമായി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, കാന മുനാഫിഖൻ ഖാലിസ്വാ, ഈ നാല് കാര്യങ്ങളും ഉൾക്കൊണ്ട് ജീവിതത്തിൽ മുനാഫിഖായി നമ്മൾ എഴുതപ്പെടും. അല്ലാഹു കാത്തിരിക്കട്ടെ. ഇദാ ഹദ്ദസ കദിബ, സംസാരിച്ചാൽ നാവ് കൊണ്ട് കളവ് മാത്രമേ പറയൂ, അത് തമാശക്കായാൽ പോലും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അറിയാതെ കളവ് പറഞ്ഞു പോവുകയാണ്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ അറിയാതെ കളവ് പറഞ്ഞു പോവുകയാണ്. നമ്മൾ പറയുന്നത് ഒരുപക്ഷെ ആ സാഹചര്യത്തിനനുസൃതമായി, ഒരുപക്ഷെ ഒരു തമാശയാവാം, അല്ലെങ്കിൽ ആ സന്ദർഭത്തിനനുസൃതമായി മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറഞ്ഞതാവാം, പക്ഷെ അത് കളവാണെങ്കിൽ, ഇദാ ഹദ്ദസ കദിബ, അവൻ സംസാരിച്ചാൽ നാവ് കൊണ്ട് വർത്തമാനം പറയാൻ
പറയാൻ തുടങ്ങിയാൽ കദിബ അവൻ കളവ് പറയുമെന്ന് സയ്യിദുന മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നിഫാഖിന്റെ ഒന്നാമത്തെ അടയാളമായി, മുനാഫിഖീങ്ങളുടെ ഒന്നാമത്തെ അടയാളമായി പരിശുദ്ധ നബി നമ്മെ ബോധ്യപ്പെടുത്തിയത് സംസാരിക്കുമ്പോ കളവ് പറയുന്നവൻ എന്നാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ഗൗരവത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കളവ് പറഞ്ഞാൽ, ഒന്നും രണ്ടും കളവ് നമ്മൾ പറയുമ്പോൾ അത് ജീവിതത്തിൽ നമ്മെ എത്തിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി തന്നെ പറയുന്ന ഹദീസ് നമുക്ക് കാണാലോ, എത്രയോ നമ്മൾ കേട്ടുപോയ ഹദീസാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് കാണാം, ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. നമ്മൾ കളവ് പറയുമ്പോൾ നാവ് കൊണ്ട് സംസാരത്തിനിടയിൽ നമ്മുടെ സംസാരങ്ങളിൽ കളവിനെ നമ്മൾ ചേർക്കുന്ന സന്ദർഭത്തിൽ ആ കളവ് നമ്മൾ പറഞ്ഞ് ഒരു കളവിനെ നമ്മൾ സ്ഥാപിക്കാൻ 100 കളവുകൾ നമുക്ക് പറയേണ്ട സന്ദർഭം ഉണ്ടാകുമ്പോൾ യഹ്ദി ഇലൽ ഫുജൂർ, ആ കളവ് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് തമ്മാടിത്തരത്തിലേക്കാണ്. ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാറു, അവസാനം ആ കളവ് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് നരകത്തിലേക്കാണെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും നമ്മുടെ ഓരോ സമയങ്ങളിലും നമ്മുടെ സംസാരങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വർത്തമാനങ്ങളിലും കളവ് കടന്നു വരാതിരിക്കാൻ, ആ കളവ് പറയുന്നവരായി നിഫാഖുള്ളവരിൽ പെട്ടുപോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടാമതായി പരിശുദ്ധ റസൂലുള്ളാഹി നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവൻ എന്നാണ്. നമ്മൾ വിശ്വാസത്തോടുകൂടെ പല കാര്യങ്ങളും പരസ്പരം മേൽപ്പിക്കുന്നവരാണ്. നമ്മൾ കച്ചവടം നടത്തുന്നവരാണ്. നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് മറ്റു ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പലതും നമ്മൾ പലരെയും വിശ്വസിച്ചേൽപ്പിക്കുന്നതാണ്. പല കാര്യങ്ങളും പലരോടും നമ്മൾ വിശ്വസിച്ച് സ്വകാര്യങ്ങൾ പങ്കുവെക്കുന്നവരാണ്. എന്നാൽ ആ സ്വകാര്യങ്ങൾ നമ്മൾ ആളുകൾക്കിടയിൽ പരസ്യമാക്കിയാൽ, നമ്മെ ഏൽപ്പിക്കപ്പെട്ട സാധനങ്ങൾ നമ്മൾ പരസ്പരം അവരറിയാതെ നമ്മളത് മറ്റു രീതിയിൽ നമ്മൾ അതിനെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ, വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവരിൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോകുമ്പോൾ നിഫാഖിന്റെ അടയാളങ്ങളിൽ മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിൽ പുണ്യ റസൂലുള്ളാഹി എണ്ണിയ പട്ടികയിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ആവശ്യ സാധനങ്ങളോ കച്ചവടങ്ങളിലോ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരസ്പരം ഒരു പക്ഷേ വിശ്വാസത പുലർത്തുന്നവരായിരിക്കാം. എന്നാൽ പുതിയ കാലത്തെ വലിയൊരു പ്രവണത നമ്മൾ കാണുന്നത്, നമ്മുടെ സമുദായങ്ങൾ പോലും, നമ്മുടെ സമുദായത്തിന്റെ പേരുകളിൽ അറിയപ്പെടുന്ന ആളുകൾ പോലും വലിയ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി കോടികളുമായി അവർ മുങ്ങുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായി നമ്മളൊക്കെ പണ സമ്പാദനം ലക്ഷ്യം വെച്ചുകൊണ്ട്, വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് പലരുടെ കൈകളിലും പണം ഏൽപ്പിക്കുമ്പോൾ അവസാനം ആ പണത്തിന്റെ നമ്മൾ കൊടുത്ത മൂലധനം പോലും ലഭ്യമാകാതെ അതുമായി ആ വാങ്ങിയ ആളുകൾ രക്ഷപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ നമ്മൾ കാണുകയാണ്. മാത്രമല്ല, അതുപോലെ നമ്മൾ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പാകപ്പിഴവാണ്, ആരോടും പറയരുതേ എന്ന് നമ്മെ ഏൽപ്പിച്ച് നമ്മോട് സ്വകാര്യമായി പറഞ്ഞ സ്വകാര്യ വർത്തമാനങ്ങൾ നമ്മൾ പരസ്പരം പലരോടും പങ്കുവെക്കുന്ന അവസ്ഥ കടന്നു വരാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെട്ടുപോകും. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമതായി പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഇദാ ആഹദ ഖദറ, അഥവാ നമ്മൾ കരാർ, പരസ്പരം പല കരാറുകളിൽ നമ്മൾ ഏർപ്പെടാറുണ്ട്. ബിസിനസ് സംബന്ധമായ കരാറുകൾ ഉണ്ടാകും, മറ്റു ചില വാഗ്ദാനങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പലപ്പോഴും നമ്മൾ കരാർ വെക്കാറുണ്ട്.
പക്ഷേ ആ കരാർ പൂർത്തിയാക്കാത്ത സന്ദർഭം ഉണ്ടായാൽ, ആ കരാർ നമ്മൾ പൊളിച്ചു കളഞ്ഞാൽ, അവൻ നിഫാഖിന്റെ പട്ടികയിൽ പരിശുദ്ധ റസൂലുള്ളാഹി എണ്ണിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നാലാമതായി അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്, പരസ്പരം തർക്കിക്കുന്ന സന്ദർഭത്തിൽ, അങ്ങാടികളിൽ വെച്ച് അല്ലെങ്കിൽ വീടിന്റെ അകത്തളങ്ങളിൽ വെച്ച് പരസ്പരം തർക്കിക്കുമ്പോൾ തമ്മാടിത്തരം നാവിലൂടെ വിളിച്ചു പറയുന്നത് കണ്ടാൽ നമുക്ക് അവനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും, പരിശുദ്ധ റസൂലുള്ളാഹി എണ്ണിയ അടയാളമാണല്ലോ. പരസ്പരം തർക്കിക്കുന്ന സന്ദർഭത്തിൽ തമ്മാടിത്തരം വിളിച്ചു പറയുന്നവൻ നിഫാഖിന്റെ മുനാഫിഖുകളുടെ കൂട്ടത്തിലാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാല് അടയാളം അള്ളാഹുവിന്റെ ഹബീബ് മുനാഫിഖാണെന്ന് നിസ്സംശയം നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ്. നാലടയാളങ്ങൾ ഉണ്ടായാൽ കാന മുനാഫിഖൻ ഖാലിസ്വാ, ഒരു സംശയവുമില്ല, തനിച്ച മുനാഫിഖാണ്. ഒരടയാളം ഉണ്ടാകുമ്പോൾ നിഫാഖിൽ നിന്ന് ഒരു ഭാഗം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നുപോയി എന്ന് നമ്മൾ കരുതണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഈ നാല് അടയാളങ്ങളും ഈ നാല് സൂചനകളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ സ്വഭാവ ഗുണങ്ങളിൽ കലർന്നു പോവാതിരിക്കാനുള്ള നിരന്തരമായ പരിശ്രമം ഉണ്ടാവണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിഫാഖ് എന്ന വൈറസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ മഹാന്മാരായ ഉലമാ ചില അടയാളങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടി നിങ്ങളുമായി പങ്കുവച്ച് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല വിശ്വാസികളിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നല്ല വിശ്വാസമുള്ള വിശ്വാസികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉലമാവ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ അടയാളം അത്തക്കാസുലു അൻ ഹുദൂരി സ്വലാത്തി മഅൽ ജമാഅ. എന്റെ പ്രിയപ്പെട്ടവരെ, ജമാഅത്തിന്റെ സന്ദർഭങ്ങളിൽ പള്ളിയുടെ സമീപത്തായിട്ട് പോലും, പള്ളിയുടെ സമീപത്ത്, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്കുള്ള മന്ത്രം ധ്വനികൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന സന്ദർഭങ്ങളിൽ പോലും, പള്ളിയുടെ സമീപത്തുള്ള താമസക്കാരനായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ പള്ളിയുടെ സമീപത്തുള്ള പീടികത്തിണ്ണയിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന സമയമായിട്ട് പോലും, ജമാഅത്ത് നടക്കുന്നു എന്ന് കൃത്യമായി ബോധ്യമുണ്ടായിട്ട് പോലും അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ, പള്ളിയിലേക്കൊന്ന് ചെന്ന് നോക്കാൻ നമുക്ക് മനസ്സ് തോന്നുന്നില്ലെങ്കിൽ അത് നിഫാഖിന്റെ അടയാളമാണ്. അത്തക്കാസുലു മടി കാണിക്കലാണ്. അൻഹുദൂരി സ്വലാത്തി നിസ്കാര നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനെ തൊട്ടുള്ള മടി കാണിക്കലാണ്. ജമാഅത്തായി നിസ്കരിക്കാനുള്ള മടി ഉള്ളവന് അവന്റെ ഹൃദയത്തിൽ നിഫാഖ് ഉണ്ടാകുമെന്ന് മഹാന്മാരായ ഉലമാ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 27 ഇരട്ടി പ്രതിഫലം നമുക്ക് വാഗ്ദാനം ചെയ്ത ജമാഅത്ത് നിസ്കാരം നമ്മുടെ തൊട്ടടുത്ത പള്ളികളിൽ നിന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, പഴയ കാലമൊന്നുമല്ലല്ലോ. നമ്മുടെ നാടുകളിൽ ഉറുമ്പ് കൂട് കെട്ടിയതുപോലെ മലയാളക്കരയുടെ അനുഗ്രഹം എന്നോണം എത്രയെത്ര പള്ളികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. മനോഹരമായ അമ്പരച്ചുംബികളായ പള്ളികൾ, ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മനോഹരമായ മിനാരങ്ങളുള്ള പള്ളികൾ, 2, 3, 4, 5, 6 കോടികൾ ചെലവഴിച്ചുണ്ടാക്കിയ പള്ളികൾ, ആ പള്ളികളിൽ വെച്ച് പരിശുദ്ധമായ ജമാഅത്ത് നടക്കും. ആ ജമാഅത്തിന് പങ്കെടുക്കാൻ നമുക്ക് സമയം ലഭിക്കുന്നില്ലെങ്കിൽ ആ ജമാഅത്ത് നടക്കുന്ന സന്ദർഭങ്ങളിൽ പള്ളിയുടെ സമീപത്തുണ്ടാകുന്നവരായിട്ട് പോലും നമ്മുടെ സംസാരങ്ങൾ പറഞ്ഞു തീരാത്തത് കൊണ്ട്, നമ്മുടെ പല കാര്യങ്ങളും അവസാനിക്കാത്തത് കൊണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ജമാഅത്തിന് പങ്കെടുക്കാതിരുന്നാൽ, അതിന് തൊട്ടൊരു മടി നമ്മുടെ ഹൃദയത്തിൽ കടന്നു പിടിച്ചാൽ, നമ്മുടെ ഹൃദയത്തിൽ ജമാഅത്തിന് തൊട്ടൊരു വല്ലാത്ത പ്രയാസമുണ്ടായി കഴിഞ്ഞാൽ അത് നിഫാഖിന്റെ അടയാളമാണെന്ന് മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. അങ്ങനെ ജമാഅത്തിനെ തൊട്ട് പിന്തിരിഞ്ഞു കളയാൻ ഹൃദയത്തിൽ നിഫാഖുള്ളവനെ സാധിക്കുകയുള്ളൂ.
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, മൻ അദറകഉൽ അദാന ഫിൽ മസ്ജിദി, ഒരാൾ പള്ളിയിൽ വെച്ച് ബാഗ് കേൾക്കുകയാണ്, സുമ്മ ഖറജ, പിന്നെ അയാൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, ലം യഖ്റുജ് ലിഹാജത്തിൻ, ഒരാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല അയാൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ളത്, മാത്രമല്ല ജമാഅത്തിന്റെ സമയമാകുമ്പോൾ തിരിച്ചു പള്ളിയിലേക്ക് വരണമെന്ന് അയാൾ ഉദ്ദേശിക്കുന്നുമില്ല. അങ്ങനെ ഒരാൾക്ക് പോകാൻ കഴിയുമെങ്കിൽ, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കുമെങ്കിൽ, ഫഹുവ മുനാഫിഖുൻ, അവൻ നിഫാഖുള്ളവനാണെന്ന് നബിയുനാ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പലപ്പോഴും പള്ളികളിൽ നിന്ന് പോലും നമ്മൾ ബാങ്ക് കേട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന സന്ദർഭം ഉണ്ടാകാറുണ്ട്. ഒരു പക്ഷേ 10 or 15 minutes നമ്മൾ കാത്തു നിന്നാൽ 27 ഇരട്ടി പ്രതിഫലമുള്ള ജമാഅത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുമായിരിക്കും. പക്ഷേ ആ അവസരത്തെ തട്ടിക്കളഞ്ഞ് യാതൊരു പ്രയാസവുമില്ലാതെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് കാണാം, തൊട്ട് പള്ളിയിൽ വെച്ച് മറ്റോ നടക്കുന്ന ജമാഅത്ത് നിസ്കാരങ്ങളെ തൊട്ട് മാറി നിൽക്കുന്നവൻ ഇല്ലാ മുനാഫിഖുൻ, മുനാഫിഖനല്ലാതെ സാധ്യമല്ലെന്ന് മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നത് കാണാം. അപ്പൊ ഉലമാ നമ്മ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ അടയാളം ജമാഅത്തിനെ തൊട്ട് പിന്തിരിഞ്ഞു കളയുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ നിഫാഖുള്ളവന്റെ ഒന്നാമത്തെ അടയാളമായി മഹാന്മാരായ നമ്മ ബോധ്യപ്പെടുത്തുന്നത്. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കണേ, മഹാന്മാർ പഠിപ്പിക്കുന്നു, മിന്ന അലാമാത്തുൻ നിഫാഖി, നിഫാഖിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അംതകാസുലു അന്നദാഹി സ്വലാത്തി ഫീ ഔഖാതിഹാ, ഓരോ നിസ്കാരത്തിനും ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജ് എന്ന മനോഹരമായ യാത്ര പോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരം സമ്മാനമായി കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ ഓരോ നിസ്കാരത്തിനും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയാതിരിക്കുന്നത് കഴിയാതിരിക്കുക എന്നുള്ളതല്ല, ആ സമയങ്ങളിൽ നിസ്കരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നത്, അതും നിഫാഖിന്റെ അടയാളമായി നമ്മ പഠിപ്പിക്കുകയാണ്. മിന്ന അലാമാത്തിൻ നിഫാഖി, നിഫാഖിന്റെ അടയാളത്തിൽ പെട്ടതാണ് അത്തക്കാസുലു വന്നദാഇ സ്വലാത്തി ഫീ ഔഖാതിഹ, ഓരോ നിസ്കാരത്തിന്റെയും സന്ദർഭങ്ങളിൽ നിസ്കാരം കൃത്യമായി നിർവഹിക്കാതിരിക്കൽ അത് നിഫാഖിന്റെ അടയാളമാണെന്ന് ഉലമാ നമ്മ പഠിപ്പിക്കുന്നു. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള സ്വഹാബത്തിനോട് ചോദിച്ചിട്ടുണ്ടല്ലോ, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അലാ ഉഖ്ബിറുക്കും ബിസ്വലാത്തിൽ മുനാഫിഖി, സ്വഹാബത്തെ, മുനാഫിഖിന്റെ നിസ്കാരത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, മുനാഫിഖിന്റെ നിസ്കാരത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അയ്യു അഖിറുൽ അസ്വറ, അസ്വറ നിസ്കാരത്തെ അവൻ നീട്ടിവെക്കലാണ്. സൂര്യൻ അസ്തമിച്ച് ഏകദേശം സൂര്യൻ അസ്തമിക്കുന്ന സമയമാകുമ്പോൾ ആകാശത്തൊരുതരം ചെഞ്ചായം പൂശുന്നത് കാണാലോ, ആ സമയം വരെ നിസ്കാരത്തെ പിന്തിക്കുന്നവൻ അവന്റെ നിസ്കാരം മുനാഫിഖിന്റെ നിസ്കാരമാണെന്ന് നബിയുനാ മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുവാനും അത് തന്നെ ജമാഅത്തായി നിർവഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ അതിന് നന്നായി പരിശ്രമിക്കുകയും അങ്ങനെ നിഫാഖിന്റെ പട്ടികയിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമതായി മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുകയാണ്, മിൻ അലാമാത്തിൻ നിഫാഖി ഖില്ലത്തുൽ ഇസ്തിഗ്ഫാരി വത്തൗബ, തെറ്റുകൾ ധാരാളം സംഭവിച്ചു പോകും. സ്വാഭാവികമായും പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയത് എന്താണെന്നറിയോ, കുല്ലു ഇബ്നു ആദം ഖത്താ,
ലോകത്തുള്ള ആദം സന്തതികളായി പിറന്നവരോടൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോകും. പക്ഷേ ഖൈറുൽ ഖത്വാഇ, അങ്ങനെ തെറ്റു സംഭവിച്ചു പോകുമെങ്കിലും അവരിൽ ഏറ്റവും ഉത്തമരായ മനുഷ്യർ അത്തവ്വാബ്, തൗബ ചെയ്യുന്നവരാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ധാരാളം തെറ്റുകൾ ചെയ്യുകയും അല്ലാഹുവിലേക്ക് ഒരു രീതിയിലും തബ്ബിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യാനുള്ള ഒരു മനസ്സില്ലാത്തവർ അത് നിഫാഖിന്റെ അടയാളമാണെന്ന് ഉലമാ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ മഹാമാരിയുടെ കാലത്ത് നമ്മളൊക്കെ ചെയ്തു കൂട്ടിയ തിന്മകളുടെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ പരീക്ഷണം നമ്മളിലേക്ക് ഇറക്കിയ ഈ ഘട്ടത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും വളരെ ഗൗരവത്തിൽ നമ്മൾ കണക്കിലെടുക്കുകയും ചെയ്യേണ്ട ഒന്നാണ് ഈ പരിശുദ്ധമായ റമദാൻ ശരീഫ് നമ്മളിലേക്ക് ആഗതമായ ഘട്ടത്തിൽ. തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്കുള്ള സൃഷ്ടാവിലേക്കുള്ള മടക്കം അനിവാര്യമാണ്. കോവിഡ് 19 എന്ന മഹാമാരി ലോകത്താകമാനം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ വിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചതല്ലേ, ലഹറൽ ഫസാദു ഫിൽ ബദ്രി വൽ ബഹരി ബിമാ കസബത്ത് ഐദിൻ. മനുഷ്യർ ചെയ്തു വച്ച തിന്മകൾ കാരണത്താൽ കരയിലും കടലിലും അല്ലാഹുവിന്റെ ഫസാദ് ഒളിവാകുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയതല്ലേ. നമ്മൾ ചെയ്തു കൂട്ടിയത് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വതആല സമ്പത്തിന്റെ മാർഗങ്ങൾ നമുക്ക് മുമ്പിൽ വല്ലാതെ തുറന്നു തന്നപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും അറേബ്യൻ നാണയ തുട്ടുകൾ നമ്മുടെ നാടുകളിലേക്ക് വല്ലാതെ ഒഴുകിയെത്തിയപ്പോൾ നമ്മൾ പടച്ച റബ്ബിനെ മറന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് എല്ലാ രീതിയിലും നമ്മൾ തിമിർത്താടിയപ്പോൾ ലോകത്താകമാനം ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറേബ്യൻ രാജ്യങ്ങളിൽ പോലും കാറ്റിൽ പറത്തുന്ന സന്ദർഭം ഉണ്ടായപ്പോഴാണല്ലോ കോവിഡ് 19 എന്ന് പറയുന്ന മഹാമാരി കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്കുള്ള മടക്കം നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നത് കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, നമ്മൾ തെറ്റു ചെയ്യുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യാതിരുന്നാൽ, നമ്മൾ തെറ്റു ചെയ്യുകയും റബ്ബ് സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങാതിരിക്കുകയും ചെയ്താൽ, പരിശുദ്ധ റസൂലുള്ളാഹി പറയുന്നു, അന്നി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന തെറ്റുകൾ അവൻ കാണുന്നത് അവൻ ആയവനെ പോലെ ഉണ്ടാകും, ഒരു പർവ്വതത്തിന് താഴെ അവൻ ഇങ്ങനെ ഇരിക്കുന്നവനെ പോലെ ഉണ്ടാകും. ഒരു മുഅ്മിനായ മനുഷ്യനോട് തെറ്റു സംഭവിച്ചു പോയാൽ, ഒരു ഹറാമിലേക്ക് നോക്കിപ്പോയാൽ, ധാരാളം തിന്മകൾ ചെയ്തു പോയാൽ, അവനൊരു വലിയ പർവ്വതത്തിന്റെ താഴെ ഇരിക്കുന്നവനെ പോലെ അവനക്ക് തോന്നും. മാത്രമല്ല, എന്നിട്ട് ആ പർവ്വതം ഏത് നിമിഷവും അവന്റെ മേൽ പതിക്കുമെന്ന് ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവനെ പോലെയാണ് വിശ്വാസിയായ തെറ്റു ചെയ്ത മനുഷ്യനെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ അങ്ങനെ തെറ്റു സംഭവിച്ചു പോയാൽ ആ തെറ്റിനെ കുറിച്ചുള്ള വല്ലാത്ത ഭീതി അവന്റെ ഹൃദയത്തിൽ നിലനിൽക്കുമെന്നർത്ഥം. എന്നാൽ വഇന്നൽ ഫാജിറ, നിശ്ചയമായും തമ്മാടിയായ മനുഷ്യൻ, നിഫാഖുള്ള മനുഷ്യൻ, യറാദുനൂബഹു, അവനവന്റെ തെറ്റുകളെ കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ അവനവന്റെ തെറ്റുകളെ കണക്കിലെടുക്കുന്നത് കദുബാബിൻ, എന്തുപോലെ എന്നറിയോ, ഈച്ചക്ക് സമാനമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാല അംഫിഹി, ആ ഈച്ച അവന്റെ മൂക്കിന്മേൽ വന്നിരിക്കുന്നുണ്ട്. ഫഖാല ബിഹി ഹാകദാ, എന്നിട്ട് അവൻ ഇങ്ങനെ ഈച്ചയെ എങ്ങനെ തട്ടിക്കളയുമ്പോൾ ഫത്വാറ, ആ ഈച്ച അങ്ങ് പാറിപ്പോകുമല്ലോ. അത്രയും നിസ്സാരമായി തെറ്റുകളെ കാണുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഈ പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമുക്ക് കിട്ടിയ ഈ അവസരം, ഈ വല്ലാത്ത ഒഴിവ് സമയം, ഇന്നലെ പവിത്രമായ ഒരു രാത്രി നമുക്ക് കടന്നുപോയിട്ടുണ്ട്.
21-ാം രാവ് നമ്മിൽ നിന്ന് കടന്നുപോയി. ഇൻഷാ അല്ലാഹ് ഇനിയും മനോഹരമായ ദിനരാത്രങ്ങൾ കടന്നു വരാനിരിക്കുന്നു. ഓരോ രാത്രിയിലും നമ്മൾ പാതിരാവിന്റെ വേളയിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ജഹന്നിയന്താവായ അല്ലാഹുലേക്ക് കൈകൾ ഉയർത്തി കണ്ണീരൊളിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹ് പടച്ചോനെ, തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, അപരാധങ്ങൾ വന്നു പോയിട്ടുണ്ട്. അല്ലാഹു തെറ്റു മുഴുവനും പുറത്തു തരുമെന്ന് നമ്മളോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണല്ലോ. അതുകൊണ്ട് പടച്ചോനെ, എന്റെ തെറ്റുകളെ പുറത്തു തരണേ അല്ലാ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുകയും ഇസ്തിഗ്ഫാർ നമ്മൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, തെറ്റുകളിൽ നിന്ന് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമ്മൾ വൈമനസ്യം കാണിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ ഹറാമുകളിൽ നമ്മൾ വ്യാപൃതരായി അള്ളാഹു നമുക്ക് പുറത്തു തരുമല്ലോ എന്ന് ചിന്തിച്ച് തെറ്റുകളിൽ മുഴുകിപ്പോവുക എന്നുള്ളതും അതും നിഫാഖിന്റെ ഭാഗമായി ഉലമാകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മിൻ അലാമാത്തിൻ നിഫാഖി, നിഫാഖിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അൽഇഅ്തിമാദു വലാ മഗ്ഫിറത്തില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിനെ പ്രതീക്ഷിച്ച് അല്ലാഹു എല്ലാം പുറത്തു തരുമല്ലോ. ഫസയുഗ്ഫിറു ലനാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തെറ്റുകളിൽ വ്യാപൃതരാവുക എന്നുള്ളതും നിഫാഖിന്റെ ഭാഗമായി ഉലമാകൾ നമ്മളെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയെ തിരിച്ചറിയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ധാരാളം അടയാളങ്ങൾ മഹാന്മാരായ ഉലമാകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോന്നും ഓരോന്നും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തിൽ കാപട്യം കലർന്നു പോവുക എന്നുള്ള വളരെ ഗൗരവകരമായ ഒന്നിനെ ബാധിക്കുന്ന വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാൻ കളങ്കമില്ലാത്ത ഈമാൻ കൈമുതലാക്കി, നിഫാഖില്ലാത്ത കാപട്യമില്ലാത്ത ഈമാൻ കൈമുതലാക്കി, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്ത് കൃത്യമായി നിസ്കാരം നിർവഹിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങി, കളവു പറയാതെ, മറ്റുള്ളവരെ വഞ്ചിക്കാതെ, മറ്റുള്ളവരോട് നമ്മൾ ഉണ്ടാക്കിയ കരാറുകൾ പൊളിക്കാതെ, മറ്റുള്ളവരുമായി സ്നേഹബന്ധം പങ്കിട്ടുകൊണ്ട് അവരോട് വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുകയും അവരെ വഞ്ചിക്കാതെ, അവരെ പറ്റിക്കാതെ, അവരെ പ്രയാസപ്പെടുത്താതെ, അവരോട് മോശമായ വാക്കുകൾ പറഞ്ഞു തർക്കിക്കാതെ, നിഫാഖിന്റെ അടയാളങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു പോകാതെ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ സമയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ജഗന്നിയന്താവായ അല്ലാഹുലേക്ക് കൈകൾ ഉയർത്തി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹ് പടച്ചോനെ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഹറാമിലേക്ക് പോവാതിരിക്കാൻ, നിഫാഖ് ഉണ്ടാവാതിരിക്കാൻ, നല്ല വിശ്വാസിയാവാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധമായ റമദാനിൽ നമുക്ക് കിട്ടിയ അവസരം നന്നായി ഉപയോഗപ്പെടുത്തി എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ദുആ ചെയ്യണം. നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ മഹാമാരിയുടെ പ്രതിസന്ധിയുടെ കാലത്ത് പ്രയാസമനുഭവിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, ഒരു കാലത്ത് പട്ടിണിയിലായ കേരളക്കരയിലെ മുസ്ലിം സമുദായം ഇന്ന് വലിയ അഭിവൃദ്ധിയിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാടുകളിൽ വളരെ മനോഹരമായി വ്യത്യസ്തമായ ബിരുദ പേരുകളിൽ അറിയപ്പെടുന്ന ആയിരക്കണക്കിന് മതവിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുകയും പഠിക്കുകയും അവരവരുടെ സേവനങ്ങൾ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, തല ഉയർത്തി നിൽക്കുന്ന നൂറുകണക്കിന് മദ്രസകൾ, നമ്മുടെ നാട്ടിലെ മനോഹരമായ പള്ളികൾ, എല്ലാ സംവിധാനങ്ങൾക്കു പിന്നിലും നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങളുടെ വിയർപ്പ് കണങ്ങളാണെന്ന് മറന്നു പോവരുത്. അവരവിടെ പ്രയാസത്തിലാണ്, അവരവിടെ ബുദ്ധിമുട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷയും സലാമത്തും നൽകുമാറാവട്ടെ. അവരെയും നമ്മളെയും
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രയാസത്തിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ കുടുംബങ്ങളും വലിയ പ്രതിസന്ധിയിലാണ്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. ഈ ബുദ്ധിമുട്ടിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികൾ, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഉമ്മ ഉപ്പമാർ, നമ്മുടെ ഉസ്താദുമാർ, അങ്ങനെയുള്ള എല്ലാവരുടെയും കബറടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മ ഈ വിശുദ്ധമായ റമദാനു ശരീഫ് വടവറഞ്ഞു പോകുമ്പോൾ ഈ വിശുദ്ധമായ റമദാനു ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നല്ല വിശ്വാസികളിൽ, സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ച് ഈ COVID-19 ബാധിച്ച പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടവർ, നമ്മുടെ സഹകാരികൾ, സഹോദരങ്ങൾ, ബന്ധപ്പെട്ടവർ, ബന്ധുക്കൾ, അല്ലാഹു എല്ലാവരുടെയും രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഈമാനും നല്ല തഖ്വയും നല്ല വറവും നമുക്കൊക്കെ നൽകി റബ്ബ് സുബ്ഹാനഹു വതആല സ്വാലിഹായ മുത്തഖികളായ വിശ്വാസികളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വലിയ സതിദ്ധമത്തിന് മുന്നിട്ട പ്രിയപ്പെട്ട വോയിസ് ഓഫ് റഹ്മാനിയുടെ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക്, സ്നേഹമുള്ള അനുജ സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനകളും നന്ദിയും കടപ്പാടും അറിയിച്ച് കടമേൽ റഹ്മാനിയ എന്ന വലിയ സ്ഥാപനം 50 വർഷം പൂർത്തിയാകുന്ന കേരളക്കരയിലെ ഉന്നത കലാലയം, ആ കലാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആ കലാലയത്തിന്റെ എല്ലാവിധ മുന്നോട്ടുള്ള നീക്കുപോക്കുകളിലും എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ സഹകരണം, പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ മാസത്തിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാ പ്രതിസന്ധിയും നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ സ്ഥാപനങ്ങളൊന്നും പ്രതിസന്ധിയിലായി പോവരുത് എന്ന ഉദ്ദേശത്തിൽ ഈ സ്ഥാപനത്തെയും നിങ്ങൾ മറക്കരുത് എന്ന് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളോടൊക്കെ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.